ഇസ്രായേൽ ഹമാസ് സംഘർഷം 21-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായി മാറാൻ പോകുന്നു എന്ന് പറയുന്ന ആശങ്കയാണ് ഇന്ന് പല പ്രധാനപ്പെട്ട വിദഗ്ധരും മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ സൈന്യം കരമാർഗം ഗാസയിലോട്ട് പ്രവേശിക്കുമ്പോൾ അത് വ്യാപകമായ നാശനഷ്ടവും അനവധി ജീവൻ നഷ്ടപ്പെടാനും കാരണമായേക്കാം എന്ന് പറയുന്ന ആശങ്ക ഇതിൽ കാണാൻ സാധിക്കും. ഇതിനോടകം 12,000-ലധികം വരുന്ന സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കാന്ന് പറയുന്ന കണക്കുകളാണ് പല പ്രധാനപ്പെട്ട സംഘടനകളും മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും ഉപരി ഇന്ന് ഇസ്രായേൽ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും അവർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഇതുവരെയും ഇസ്രായേലുമായിട്ട് സഹകരിച്ച പല രാജ്യങ്ങളുടെ ഭാഗത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇനി എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പും നിർണായകമായി മാറുമെന്ന് പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. എന്താണ് ഇസ്രായേൽ എന്ന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ, ഇതെങ്ങനെയാണ് ഇസ്രായേൽ ഫേസ് ചെയ്യാൻ പോകുന്നത്, മറുഭാഗത്ത് ഇസ്രായേൽ ഹമാസ് സംഘർഷം എത്രത്തോളം വ്യാപകമായ രീതിയിൽ മാറാൻ പോകുന്നു, പ്രത്യേകിച്ച് പല പ്രധാനപ്പെട്ട സംഘടനകൾ അതായത് യമനിലെ ഹൂദി വിമതരും ഹെസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുമെല്ലാം ഇന്ന് ഹമാസിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് അവരുടെ ആയുധങ്ങളും അവരുടെ കൈവശമുള്ള സൈനിക ബലവും ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം നടപ്പാക്കുമ്പോൾ ഇത് വലിയൊരു സംഘർഷമായിട്ട് മാറുമോ എന്ന് പറയുന്ന ആശങ്കയും അണയാതെ തുടരുന്നുണ്ട്. എന്താണ് ഇവർ നടത്തിയ ഒരു പ്രഖ്യാപനത്തിൻ്റെ സത്യാവസ്ഥ, വളരെയധികം വിശദമായ കുറച്ച് കാര്യങ്ങളെ പറ്റിയും ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചസിനെ പറ്റിയും വളരെ സിമ്പിളായിട്ട് ഈ ഒരൊറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ചാനലോട്ട് ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് പറയുന്നതിനെ പറ്റി ആദ്യമായിട്ട് മനസ്സിലാക്കാം. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 12,000-ത്തോളം വരുന്ന സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് പറയുന്ന കണക്കുകളാണ് പല NGOസും മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്ന 9,000-ന് മുകളിലുള്ള മരണസംഖ്യ ഉണ്ടായിരിക്കാമെന്ന് പറയുന്ന കൺഫേം ആയിരിക്കുന്ന നമ്പേഴ്സാണ്. പ്രത്യേകിച്ച് ഇതിൽ 40%, ഏകദേശം ഒരു 4,000-ത്തോളം വരുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇസ്രായേൽ നടത്തിയ വ്യാപകമായ എയർ സ്ട്രൈക്കാണ് ഇതിൽ മരണസംഖ്യ വീണ്ടും കൂട്ടാനായിട്ട് കാരണമായത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജബലിയ എന്ന് പറയുന്ന റെഫ്യൂജി ക്യാമ്പിനെ ഇസ്രായേൽ എയർ സ്ട്രൈക്ക് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നു. ഇത് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായിട്ട് കൺഫേം ചെയ്തു. ഈ ഒരു എയർ സ്ട്രൈക്കിൽ ഹമാസിൻ്റെ 2 ടോപ്പ് കമാൻഡേഴ്സിനെ വധിക്കാൻ സാധിച്ചുവെന്നാണ് ഇസ്രായേലിൻ്റെ IDF ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചത്. പക്ഷേ ഈ 2 കമാൻഡേഴ്സ് കൊല്ലപ്പെട്ടെങ്കിലും അവിടെ 195 വരുന്ന ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വരുന്നത്. അതിൽ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതലെന്ന് പറയുന്ന കണക്കുകളുമാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന 7 ഹോസ്റ്റേജസ് ഇസ്രായേലി പൗരന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് വാദിക്കുന്നത്. സോ ഹമാസും ഇസ്രായേലും അവർ തമ്മിലുള്ള പോരാട്ടം ഇന്ന് മറ്റൊരു തലത്തിലോട്ട് വ്യാപിക്കുകയാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഏറ്റവും ഒടുവിൽ മറ്റു പല രാജ്യങ്ങളും തിടുക്കത്തില്ല, അവരുടെ സ്വന്തം പൗരന്മാരെ രക്ഷപ്പെടുത്താനായിട്ട് ഗാസയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈവൻ ഈ ഈജിപ്തിൻ്റെ ബോർഡർ വഴി മറ്റു രാജ്യങ്ങളുടെ പൗരന്മാരെ, അതായത് മറ്റു രാജ്യങ്ങളുടെ പാസ്പോർട്ടുള്ള പൗരന്മാരെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ആ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 300 വരുന്ന ഇത്തരം വിദേശികൾ ആ ബോർഡർ വഴി പുറത്തോട്ട് പോയതായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ബോർഡിൻ്റെ സമീപത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ, ഗാസൻ പൗരന്മാർ രക്ഷപ്പെടാനുള്ള അവസരമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാത്തു നിൽക്കുന്നതായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും പുറത്തു വരുന്നുണ്ട്. സോ അങ്ങനെ അത്രമാത്രം ടൈറ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനാണ് ഗാസയിൽ പോകുന്നത്. കാരണം നോർത്തേൺ ഗാസ കംപ്ലീറ്റ് ആയിട്ടും ഇസ്രായേൽ സൈന്യം പ്രവേശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സോ അങ്ങനെ ഇസ്രായേൽ സൈന്യം അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അവർക്കും കാര്യമായ കാഷ്വാലിറ്റി നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിനോടകം ഹമാസിൻ്റെ 300 വരുന്ന മെമ്പേഴ്സിനെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തും 11 വരുന്ന ആൾക്കാർ, 11 വരുന്ന സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേലും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇസ്രായേലും ഹമാസും ഇനി കരയുദ്ധം ശക്തമാക്കി മാറ്റുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായി സൂചിപ്പിക്കുമ്പോൾ ഇവിടെ ഇസ്രായേൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അവർക്ക് ലോകത്തിൻ്റെ പല കോണിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ചില ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് അവർ നൽകേണ്ട മറുപടിയുമായിട്ട് മാറുന്ന ചില മറ്റു ഭാഗങ്ങളെ പറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ ഭാഗങ്ങൾ, ഇതിനെപ്പറ്റിയാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലുമായിട്ട് നോർമലൈസേഷൻ, അതായത് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുന്ന ചുരുക്കം ചില മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊന്നാണ് ജോർദാൻ. ജോർദാൻ എന്ന് ഇസ്രായേലിലോട്ട് അവരയച്ചിരിക്കുന്ന അവരുടെ ദൂതനെ തിരികെ വിളിച്ചിട്ടുണ്ട്. ജോർദാൻ്റെ ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും ഇസ്രായേലും ജോർദാനും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായേക്കും. ഓൾറെഡി ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു തീരുമാനം നിങ്ങളുടെ ദൂതനെ തിരികെ വിളിച്ചത് തെറ്റാണെന്നും അതൊരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവരുമായിട്ട് ബന്ധത്തിലുള്ള മികച്ച രാജ്യങ്ങൾ പോലും ആ ബന്ധം ഉപേക്ഷിക്കാൻ ശ്രമിച്ചേക്കാം എന്നുള്ള കാര്യം കാണാൻ സാധിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട കൺസേൺ കാണാൻ സാധിക്കും. അത് ഇസ്രായേലിൻ്റെ അകത്തുള്ള പൊളിറ്റിക്സ്, അവരുടെ തന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിലും ഇത് കാര്യമായ വിള്ളൽ വീഴ്ത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അവരുടെ IDF എന്ന് പറയുന്ന ഡിഫൻസ് ഫോഴ്സിൻ്റെ സൈനിക നേതാവിനെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തി കാണാൻ സാധിക്കും. അവരുടെ പിഴവ് മൂലമാണ് ഈ ഒരു ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായെന്ന് പറയുന്ന രീതിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടത്. പിന്നീട് ദിവസങ്ങൾ കഴിയുന്നതിന് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ആ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തുകയും താൻ പറഞ്ഞതിൽ തെറ്റുപറ്റിയെന്ന രീതിയിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്.
പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ആ ക്ഷമ ചോദിക്കാനുള്ള സിറ്റുവേഷൻ വരുത്തിയത് ഇസ്രായേൽ അകത്തുള്ള പൊളിറ്റിക്സ് എൻറ്റയർലി ബെഞ്ചമിൻ നെതന്യാഹു എഗെയിൻസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ആശങ്ക വന്നുകൊണ്ടാണ്. കാരണം ഓപ്പൺ ആയിട്ട് ഇസ്രായേൽ സൈന്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രൈം മിനിസ്റ്റർ തന്നെ രംഗത്ത് വരികയും ആ സൈനികരുടെ മുഴുവൻ മനോബലം നഷ്ടപ്പെടുന്ന കാര്യമായിട്ട് മാറുമെന്ന് പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതും ഇത് എൻറ്റയർലി ഇസ്രായേൽ അകത്തുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇസ്രായേലിലെ ഭരണകൂടമെന്ന് പറയുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു കെയർടേക്കർ ഗവൺമെൻറ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ ഗവൺമെൻറ് കൂടുതൽ കാലം മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ മറ്റു പല പാർട്ടികളുടെയും മറ്റു പല നേതാക്കന്മാരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. സോ അങ്ങനെ ഒരു പ്രോബ്ലം കൂടി ഇവിടെ കടന്നു വരുന്നുണ്ട്. ഇനി ഈ ഒരു യുദ്ധം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഇലക്ഷനിലോട്ട് ഇസ്രായേൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഒരു യുദ്ധം എങ്ങനെയാണോ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് നീണ്ടുപോകുന്നത് അതുപോലെ തന്നെ നീണ്ടുപോകുന്ന ഒരു ആശങ്ക ഇവിടെ കാണാൻ സാധിക്കും. കാരണം ഇസ്രായേലിന് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വ്യാപകമായ എതിർപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് പരസ്യമായി തന്നെ ഇസ്രായേലിന്റെ നീക്കങ്ങളെ അപലപിച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞത് ഗാസയിലെ ജനങ്ങളെ ഇസ്രായേൽ കഴിഞ്ഞൊരു 70 വർഷമായിട്ട് തുറങ്കലടിച്ചിരിക്കുകയാണെന്നും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വെച്ച് പരിഗണിക്കുമ്പോൾ ഇത് വലിയൊരു യുദ്ധമായിട്ട് മാറുമെന്നൊരു ആശങ്കയും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും ഇസ്രായേൽ റിജക്ട് ചെയ്തായിട്ടും അദ്ദേഹത്തിന്റെ പറഞ്ഞ ആ കാര്യങ്ങളെ ഇസ്രായേൽ മറ്റു പല ലോക നേതാക്കന്മാരുടെ സപ്പോർട്ടോടെ എതിർക്കുമെന്ന് പറയുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെ ഇസ്രായേൽ ഇപ്പോൾ നടപ്പാക്കുന്ന ഒഫൻസീവായ ആക്ഷൻസ്, അതായത് സാധാരണക്കാർ ലക്ഷ്യം വെച്ച് നടത്തുന്ന എയർ സ്ട്രൈക്കും അവർക്ക് നേരെ നടപ്പാക്കുന്ന നീക്കങ്ങളും പൂർണ്ണമായിട്ടും അപലപിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫ്രാൻസും ഇത്തരമൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർക്ക് നേരെ ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് മാറുന്നത് ഒരു കൺസേണാണ്, ആശങ്കയാണെന്ന് പറയുന്ന കാര്യമാണ് ഇസ്രായേലിനെതിരായിട്ട് ഫ്രാൻസും പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസ് മാത്രമല്ല, ഇസ്രായേലിന് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് മാറിയിരിക്കുന്ന ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരായിട്ടാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ഇന്ന് സാധാരണക്കാരെയും കുട്ടികളെയും ലക്ഷ്യവെച്ചുകൊണ്ട് അവരുടെ എയർ സ്ട്രൈക്കും ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നു പറയുന്നൊരു ബിംബമാണ് എൻറ്റയർലി ഇന്ന് മാധ്യമങ്ങളുടെ ലോകത്ത് മുഴുവൻ എത്തുന്നത്. അതുകൊണ്ട് ഇത് ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേൽ നടപ്പാക്കുന്ന ആ ഒരു തീരുമാനം അവർ മാറ്റിയില്ലെങ്കിൽ കാര്യമായ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഇസ്രായേൽ നേരിടേണ്ടി വന്നേക്കാം. എന്തിനാണ് സാധാരണക്കാരെ കൊല്ലുന്നു എന്നുള്ള ചോദ്യം ഇന്ന് ലോകത്തിലെ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ അർത്ഥം പോലും തിരിച്ചറിയാതെ ഇന്നും ഈ ഒരു പ്രശ്നം മതപരമായ പ്രശ്നമായിട്ട് മാത്രം മാറ്റുന്ന പലരും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ എൻറ്റയർ അനലൈസ് നടത്തുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടും അതിൽ കൃത്യമായ ലാഭം നേടുവാനായിട്ട് പല രാജ്യങ്ങളും ഇറാനും അമേരിക്കയും ഇസ്രായേലും എല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഹമാസിന് സപ്പോർട്ടായിട്ട് ഓൾറെഡി ഇന്ന് ഈ ഒരു മൊത്തം മിഡിൽ ഈസ്റ്റ് റീജിയനിലായിട്ട് ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിനെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു അച്ചുതണ്ട് അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് എൻറ്റയർലി പല പ്രധാനപ്പെട്ട റിബൽ ഗ്രൂപ്പുകൾ, ഈ ഹൂദി വിമതർ എന്ന് പറയുന്ന യമനിലെ റിബൽ ഗ്രൂപ്പ്, അതുപോലെ ഹെസ്ബുള്ള എന്ന് പറയുന്ന ലെബനനിലെ റിബൽ ഗ്രൂപ്പ് പ്ലസ് ഹമാസ്, ഇങ്ങനെ പല പ്രധാനപ്പെട്ട ഗ്രൂപ്പിനെയും ഫോം ചെയ്തുകൊണ്ട് ഇവർ സയനിസ്റ്റ് ആൻഡ് യു എസ് ഗവൺമെൻറ്റിനെതിരായിട്ട് പോരാടുന്ന രീതിയിലാണ് ഇറാൻ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻ്റ് ഫോം ചെയ്തത്. എങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അച്ചുതണ്ട് ശക്തികൾ ഫോം ചെയ്ത്, അതുപോലെ തന്നെ ഇത്തരം ഒരു റെസിസ്റ്റൻറ്റ് ഫോഴ്സിനെ ഫോം ചെയ്തുകൊണ്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ടും ഇസ്രായേലിനെതിരായിട്ട് നീക്കം നടപ്പാക്കാനായിട്ട് ഇറാൻ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ പ്ലാനിൻ്റെ ചില ഭാഗങ്ങൾ ഇറാൻ കൃത്യമായി നടപ്പാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ യമനിലുള്ള ഇസ്രായേലിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരമാണ് യമനിലോട്ടുള്ളത്. സോ അവിടെയുള്ള ഹൂദി വിമതർ ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹമാസിന് സപ്പോർട്ട് അറിയിച്ച് ഞങ്ങളും യുദ്ധത്തിലോട്ട് പ്രവേശിക്കാൻ പോകുന്നു പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ ലോഞ്ച് ചെയ്തതായിട്ടൊരു വാർത്ത വന്നിരുന്നു. അവരുടെ ബാലിസ്റ്റിക് മിസൈൽസും ഡ്രോൺസും ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോഞ്ച് ചെയ്തുവെന്നും അത് ഇസ്രായേൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ അതിനെ കൗണ്ടർ ചെയ്തതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ മാത്രമല്ല, ഈ ഹൂദി വിമതർ ഹമാസിന് വേണ്ട സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ട ആയുധം നൽകാനും ശ്രമിക്കുമെന്ന് പറയുന്ന ഒരു വാദവും ഒന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതേ സമയത്തിനാണ് ഇറാഖിലുള്ള മറ്റു റിബൽ ഗ്രൂപ്പുകൾ, ഇറാഖിൽ ഇറാൻ സപ്പോർട്ട് ചെയ്ത ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ അമേരിക്കയുടെ എയർബേസിലോട്ടും അമേരിക്കൻ സൈനിക താവളത്തിലോട്ടും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ശ്രമിച്ചിരിക്കുന്നു. ഇതും അമേരിക്ക അട്ടിമറിച്ചു പറയുന്നൊരു വാർത്ത പുറത്തു വന്നു. പക്ഷേ ഇത്തരം ഗ്രൂപ്പുകൾ പതുക്കെ പതുക്കെ തല ഉയർത്തിക്കൊണ്ട് അത് എൻറ്റയർലി ഒരു മൊത്തം റീജിയനിൽ വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുമോ എന്ന് പറയുന്ന ആശങ്ക ഇപ്പോഴും അവസാനിക്കാൻ തുടരുന്നുണ്ട്. ഈ യമനിലുള്ള ഹൂദി വിമതർ തന്നെ രംഗത്ത് വന്ന് ഇന്ന് ഇസ്രായേലിനെതിരെ ഞങ്ങൾ പോരാടാൻ പോകുന്നു പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ ഇത് ബാക്കിയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് പോലും വലിയൊരു ഊർജ്ജമായിട്ട് മാറുമെന്നും ആ ഗ്രൂപ്പുകളും ഇസ്രായേലെതിരായിട്ട് രംഗത്ത് വരാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് ഈ ഒരു യുദ്ധം വലിയൊരു യുദ്ധമായിട്ട് മാറ്റുമോ എന്ന് പറയുന്ന ആശങ്ക ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത്തരമൊരു ടെൻസറായ സിറ്റുവേഷനിലോട്ട് ഇത് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ നീക്കങ്ങളും നിർണായകമായിട്ട് മാറുന്നുണ്ട്. കാരണം ഹെസ്ബുള്ളയും ഞാൻ ഈ സൂചിപ്പിച്ച ആക്സിസ് ഓഫ് റെസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഹെസ്ബുള്ള ഇതിനു മുമ്പ് 2006 ഇസ്രായേലുമായിട്ടൊരു ബോർഡറിലൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടാണ്. സോ ആ ഹെസ്ബുള്ളയ്ക്കുള്ള എക്സ്പീരിയൻസ്, ഇസ്രായേലുമായിട്ട് നേരിട്ട ആ ഒരു യുദ്ധത്തിലുള്ള എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ വീണ്ടും ഇസ്രായേൽ സൈന്യത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം നടപ്പാക്കുമോ എന്ന് പറയുന്ന ആശങ്കയും ഇവിടെ അവസാനിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ
ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അറ്റാക്കുകൾ ജസ്റ്റ് മിനിമം നമ്പേഴ്സിലാണെന്നും പക്ഷെ അതിന് ഇസ്രായേൽ നടത്തിയ തിരിച്ചടി കൂടുതലാണെന്നും 50 വരുന്ന ഹെസ്ബുള്ള മെമ്പേഴ്സ് കൊല്ലപ്പെട്ടതായിട്ടും ഹെസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എണ്ണം ഈ ഹെസ്ബുള്ള നടപ്പാക്കുന്ന അറ്റാക്കിൻ്റെ എണ്ണം കൂടുതലാക്കാനായിട്ടും അവർ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ സമയത്തിനാണ് ഇറാൻ ഈ മുഴുവൻ പ്രശ്നത്തിലും ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആകാതെ ഈ ഗ്രൂപ്പുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി മാറ്റുന്നു എന്ന് പറയുന്ന സംശയം ജനിപ്പിക്കുന്നത്. കാരണം ഇന്ന് ഇറാൻ്റെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും നിർണായകമായ സ്റ്റേറ്റ്മെൻറ്റാണ് ഇസ്രായേലിനെതിരായിട്ട് എല്ലാ അറബ് രാജ്യങ്ങളും പ്രത്യേകിച്ച് എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേൽ ഉപരോധിക്കാൻ ശ്രമിക്കണമെന്നും ഇസ്രായേലിന് ഭക്ഷണമോ അല്ലെങ്കിൽ ഇന്ധനമോ ഒന്നും തന്നെ നൽകാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ഉപരോധിക്കാൻ രംഗത്ത് വരണമെന്നൊരു കാര്യത്തെപ്പറ്റി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിന് സപ്പോർട്ടായിട്ട് തുർക്കിയും അവരുടെ പുതിയ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇറാൻ തുർക്കി എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ചേർന്നുകൊണ്ട് ഇസ്രായേലെതിരായിട്ട് നിലനിൽക്കുന്നു പറയുന്നൊരു കാര്യത്തെപ്പറ്റി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അമേരിക്ക എന്ത് കാരണവശാലും ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിൽ വിജയം നേടിക്കൊടുക്കാനും അത് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്ക ഇന്ന് 14 ബില്യൺ അമേരിക്കൻ ഡോളർ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും തുക ഇസ്രായേലിന് ഈ ഒരു യുദ്ധത്തിന് വേണ്ടി നൽകാൻ പോകുന്നു പറഞ്ഞ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല 108 ബില്യൺ അത്രയും തുക അവർ യുക്രൈനും ഇസ്രായേലിനും വേണ്ടിയിട്ട് അവരുടെ കോൺഗ്രസ്സിൽ അപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സിലുള്ള ഓപ്പോസിഷൻ ലീഡേഴ്സ് അതിനെ മൊത്തത്തിൽ എതിർക്കുന്നതായിട്ടും അതുകൊണ്ട് ഈ ഒരു ബില്ല് തൽക്കാലം അപ്രൂവ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയാണെന്ന് പറയുന്ന കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അമേരിക്കയുടെ കൃത്യമായ ഡിവൈസ് ഇവിടെ കാണാൻ സാധിക്കും. കാരണം അമേരിക്ക യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് റഷ്യക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഗാസയിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഓഫൻസീവായ നീക്കങ്ങൾക്കാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുടെ മുഴുവൻ പൊളിറ്റിക്കൽ ആംബിഷൻസും അവർക്ക് ജിയോ പൊളിറ്റിക്സിൽ ഇപ്പോഴത്തെ സ്ഥാനവും വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അമേരിക്ക ഇങ്ങനെയാണ് ലോക പോലീസ് എന്ന് പറയുന്ന ഒരു പട്ടം നേടിയെടുത്തത്, അതിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും അമേരിക്കയുടെ ഒരു ഡ്യുവൽ സ്റ്റാൻഡിനെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കും, അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അമേരിക്ക ഈ ഒരു മൊത്തം യുദ്ധത്തിലും എന്ത് നേടിയെന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ അമേരിക്കയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ജോ ബൈഡൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് പോലും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കാം. സോ അങ്ങനൊരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് പോലും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഓവറായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു പ്രോപ്പറായിരിക്കുന്ന ഐഡിയ ലഭിച്ചിരിക്കും. എന്താണ് സംഭവിക്കുന്നു ഇവിടെ, എന്തെല്ലാമാണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധത്തിൽ ലാഭം നേടുന്നത് ആ യുദ്ധം നടപ്പാക്കുന്ന നേതാക്കന്മാർ മാത്രമായിരിക്കും. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേടുന്നത് സാധാരണക്കാര ജനങ്ങളാണ്. ഈ ചെറിയ കുട്ടികളൊക്കെ കൊല്ലപ്പെടുന്നു പറയുമ്പോൾ അതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. മനുഷ്യനായ ഓരോരുത്തർക്കും അത് സഹിക്കാൻ സാധിക്കില്ല. അവിടെ ഗാസയിലെ ജനങ്ങളെന്നോ അല്ലെങ്കിൽ ഇസ്രായേലി ജനങ്ങളെന്നോ പറയുന്ന വേർതിരിവില്ല. എല്ലാം കുട്ടികളാണ്, എല്ലാം ജനങ്ങളാണ്. അവരെ കൊല്ലുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അത്തരം പ്രവൃത്തികൾ ഈ ഒരു യുദ്ധത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ, അതിനുവേണ്ട നീക്കങ്ങൾ ലോകരാജ്യം നടപ്പാക്കട്ടെ. അല്ലാതെ ഈ ഒരു യുദ്ധം വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്ന രീതിയിൽ ഫണ്ടിങ് ചെയ്തും പുതിയ പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. പ്രശ്നം പരിഹരിക്കാനായിട്ട് രമ്യമായ രീതിയിൽ ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്യണം. അതിന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലോക നേതാക്കന്മാർ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ ഹിന്ദ്.